അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള ആദരവുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഒരു ദർസിലൂടെ നാം ഉദ്ദേശിക്കുന്നത് സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ച് വിശദമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനുമാണ്. നമസ്കാരം എന്ന ഇബാദത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. വിശ്വാസികളുടെ കൺകുളിർമയാണ് നമസ്കാരമെന്ന ഇബാദത്ത്. അത് അവർക്കൊരു പ്രകാശമാണ്, അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അതുല്യമായ ആരാധനയാണ് നമസ്കാരം. അതിലൂടെ വിശ്വാസികൾക്ക് സമാധാനവും ആഹ്ലാദവും ഇരുലോകത്തും ഔന്നിത്യവും ലഭിക്കുന്നു. തർക്കമറ്റ കാര്യമാണത്. അഞ്ചു വക്ത് നമസ്കാരം അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള നിർബന്ധ നമസ്കാരങ്ങൾക്കാണ് അസ്സലവാത്തുൽ മക്തൂബ, നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളെന്ന് പറയുന്നത്. അഞ്ചു വക്ത് നമസ്കാരം അവ ഏതൊക്കെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിനു പുറമെ സ്വലാത്തു തത്വ അല്ലെങ്കിൽ സ്വലാത്തു നഫിൽ അല്ലെങ്കിൽ സ്വലാത്തു നാഫില എന്നെല്ലാം അറിയപ്പെടുന്ന ചില നമസ്കാരങ്ങൾ വിശ്വാസികളായ ആളുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഞ്ചു വക്ത് നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായി ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തുകൊണ്ട് ഒരാൾക്ക് നിർവഹിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള നമസ്കാരങ്ങൾക്കാണ് സ്വലാത്തു തത്വ, അതല്ലെങ്കിൽ സ്വലാത്തു നാഫില, അല്ലെങ്കിൽ സ്വലാത്തു സുന്ന, സുന്നത്തായ നമസ്കാരം, നാഫിലത്തായ നമസ്കാരം, തത്വ ആയ നമസ്കാരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭാഷയിൽ തത്വ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, തത്വ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം തകല്ലുഫു ത്വാഅ അവി തബറു ബിമാലാ യൽസം മിനൽ ഖൈർ അവി സിയാദത്തിൽ ലൈസത് ലാസിമ, നിർബന്ധമല്ലാത്ത ഖൈറുകളിൽ പുണ്യങ്ങളിൽ സിയാദത്തായി അധികരിച്ചു വരുന്ന കാര്യങ്ങൾക്കാണ് തത്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വലാത്തു തത്വ എന്ന് പറഞ്ഞാൽ ഹദീസിൽ നമുക്കങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്, സുന്നത്ത് നമസ്കാരങ്ങളുടെ അഥവാ ഐച്ഛികമായി നിർവഹിക്കപ്പെടേണ്ടുന്ന നമസ്കാരങ്ങളുടെ നാമമായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് സ്വലാത്തു തത്വ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഉലമാക്കൾ വിശദീകരിച്ചു, ഫഇന്ന സ്വലവാത്തി തത്വ, തത്വ ആയ നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിയ അസ്സലവാത്തു സാഇദ അലൽ ഫുറൂദിൽ ഖംസ, അഞ്ചു വക്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ അധികരിച്ച നമസ്കാരങ്ങൾക്കാണ് തത്വ ആയ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ചു വക്ത് നമസ്കാരത്തിന് പുറമെ ഉള്ള ഏത് നമസ്കാരങ്ങൾക്കും സ്വലാത്തു തത്വ എന്ന് പറയാം. ചിലപ്പോൾ അതിൽ ചിലത് തന്നെ, സ്വലാത്തു തത്വയിൽ തന്നെ ചിലത് വാജിബായിരിക്കുകയും ചെയ്യും. സവാ ഉൻ കാനത്ത് ഹാദിഹി സ്വലവാ വാജിബ അംല, ഈ നമസ്കാരങ്ങളിൽ ചിലത് ചിലപ്പോൾ നിർബന്ധമായിരിക്കും. ഉദാഹരണത്തിന് തഹയ്യത്ത് നമസ്കാരം, പള്ളിയിൽ കയറിയാൽ ഉടനെ ഇരിക്കുന്നതിന് മുമ്പുള്ള രണ്ട് റക്കായത്ത് വാജിബാണ് എന്നാണ് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. എന്നാൽ അത് അഞ്ചു വക്ത് നമസ്കാരത്തിന് പുറമെയുള്ള നമസ്കാരമാണ്. അതേപോലെ തന്നെ ഒരാൾ നമസ്കാരം നേർച്ചയാക്കിയാൽ, സുന്നത്ത് നമസ്കാരങ്ങൾ നേർച്ചയാക്കിയാൽ അത് വീട്ടലും നിർബന്ധമാണ്. പക്ഷേ ഇതെല്ലാം അഞ്ചു വക്ത് നമസ്കാരത്തിന് പുറമെയുള്ളതായതിനാൽ അതിന് തത്വ ആയ നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ അഞ്ചു വക്ത് നമസ്കാരങ്ങൾക്ക് പുറമെ ഒരാൾ നിർവഹിക്കുന്ന ഇസ്ലാമിലെ മറ്റു നമസ്കാരങ്ങൾക്കാണ്, അല്ലെങ്കിൽ അപ്രകാരം നമസ്കരിക്കുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട, പ്രോത്സാഹിപ്പിക്കപ്പെട്ട നമസ്കാരങ്ങൾക്കാണ് സുന്നത്ത് നമസ്കാരങ്ങൾ, അല്ലെങ്കിൽ സ്വലാത്തു തത്വ, അല്ലെങ്കിൽ സ്വലാത്തു നാഫില എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്വലാത്തു നഫ്ല് എന്ന പേര് കാണാം, തത്വ എന്ന നാമം നൽകുന്നത് കാണാം. അതേപോലെ തന്നെ മുസ്തഹബായത്, കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതും അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതുമായ നമസ്കാരം, അതേപോലെ തന്നെ അസുന്നത്തുൽ മുഅക്കദ, മുഅക്കദായ സുന്നത്ത് നമസ്കാരം, വഗൈറുൽ മുഅക്കദ, മുഅക്കദല്ലാത്ത സുന്നത്ത് നമസ്കാരം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള നാമങ്ങളെല്ലാം
ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ സ്വലാത്തു തതവ്വു അല്ലെങ്കിൽ സ്വലാത്തു നാഫില എന്നൊക്കെ പറഞ്ഞാൽ ഹിയ അസ്സലവാത്തു സാഇദ അലൽ ഫുറൂദിൽ ഖംസ, അഞ്ചു വക്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമേ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള നന്മ നേടിത്തരുന്ന മറ്റു നമസ്കാരങ്ങൾക്കാണ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുന്നത്. തതവ്വു ആയ നമസ്കാരം, നാഫിലത്തായ നമസ്കാരം എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം, ആരാണോ ഒരു ഖൈറ് അധികമായി, നിർബന്ധമല്ല എന്നാലും അധികമായി ഒരു ഖൈറ് ആരാണോ ചെയ്യുന്നത്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതാല അത് അറിയുന്നവനും നന്ദിപൂർവ്വം സ്വീകരിക്കുന്നവനുമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ ആയത്തിലും കാണാം, ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു, ആരാണോ ഒരു ഖൈറ് പുണ്യം കൂടുതലായി ചെയ്യുന്നത് അത് അവർക്ക് കൂടുതൽ ഖൈറാണ്. അപ്പോൾ തതവ്വു എന്നത് അധികരിച്ച നന്മയാണ്, എന്നാൽ അത് നിർബന്ധമല്ല. ഇപ്രകാരം നിർബന്ധമല്ലാത്ത അധികരിച്ച നന്മയായി തീരുന്ന നമസ്കാരങ്ങൾക്കാണ് സ്വലാത്തു തതവ്വു അല്ലെങ്കിൽ സ്വലാത്തു സുന്ന, സുന്നത്തായ നമസ്കാരം, തതവ്വു ആയ നമസ്കാരം എന്നൊക്കെ പറയുന്നത്. നാഫിലത്ത് എന്ന പദവും പ്രയോഗിച്ചതായി നമുക്ക് ഖുർആനിലും ഹദീസിലും കാണാം. അതിനും സിയാദത്ത് എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് സൂറത്തുൽ ഇസ്രായിലെ 79-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, രാത്രിയിൽ താങ്കൾ തഹജ്ജുദ് നമസ്കരിക്കുക, അത് താങ്കൾക്ക് കൂടുതൽ അധികരിച്ച ഒരു നന്മയാകുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർബന്ധമായും കൂടുതലായി ചെയ്യാൻ പറഞ്ഞ നമസ്കാരത്തിന് അവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് നാഫിലതൻ ലക്, താങ്കൾക്ക് അധികമായത് എന്നാണ്. അപ്പോൾ നാഫിലത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം നിർബന്ധത്തിൽ നിന്നും അധികമായിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. മിൻ അഹ്ലി നജദ്, നജദിൻ്റെ പ്രദേശത്ത് നിന്നാണ്, നജദുകാരിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകി, ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വല്ലൈല, രാത്രിയും പകലുമായി കൊണ്ട് അഞ്ചു വക്ത് നമസ്കാരം, രാത്രിയും പകലുമായി കൊണ്ട് അഞ്ചു വക്ത് നമസ്കാരം. അപ്പോൾ ആ വ്യക്തി ചോദിക്കുകയാണ്, ഫഖാല ഹൽ അലയ്യ ഗൈറുഹ, അതല്ലാത്ത വല്ല നമസ്കാരവും എനിക്ക് നിർബന്ധമാണോ? കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നിർബന്ധമില്ല. ഇല്ലാ അൻ തതവ്വ, എന്നാൽ നീ ഐച്ഛികമായി സ്വയം ഇഷ്ടപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന തതവ്വു ആയ നമസ്കാരങ്ങൾ ഒഴികെ. ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്തത് അഞ്ചു വക്ത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അതിൽ കൂടുതൽ എനിക്ക് ബാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ തതവ്വു ആയ നമസ്കാരം ഒഴികെ, ഐച്ഛികമായി നീ സ്വയം തിരഞ്ഞെടുത്ത് പുണ്യം ലഭിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ ഒഴികെ. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് വളരെ കൃത്യമാണ് എന്ത്, നിർബന്ധ നമസ്കാരത്തിന് പുറമെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾക്ക് സ്വലാത്തു തതവ്വു എന്ന് പറയുന്നു. സ്വലാത്തു അത്തതവ്വു എന്ന് പറയുന്നു. അങ്ങനെയുള്ള സ്വലാത്തു തതവ്വു പ്രധാനമായും രണ്ട് വിധമാണുള്ളത്. ഒന്ന്, അത്തതവ്വുൽ മുത്തലഖ്, മുത്തലഖായ തതവ്വു നമസ്കാരം, സുന്നത്ത് നമസ്കാരം. അതേപോലെ തന്നെ അത്തതവ്വുൽ മുഖയ്യദ്, അതാണ് രണ്ടാമത്തത്, മുഖയ്യദായ പ്രത്യേകമാക്കപ്പെട്ട സുന്നത്ത് നമസ്കാരവും. എന്താണ് അത്തതവ്വുൽ മുത്തലഖ് അല്ലെങ്കിൽ അസ്സുന്നത്തുൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ, വഹുവല്ലദി ലം യഅതി ഫീഹി ശരീഉ ബിഹദ്ദിൻ, ഒരു നിശ്ചിത എണ്ണം നിശ്ചയിക്കാതെ എത്രയും നമസ്കരിക്കുക, രണ്ടറക്കായത്തായി പകലും രാത്രിയിലും ഒരാൾക്ക് ഇഷ്ടമുള്ളത്ര നമസ്കരിക്കാം, അതിനാണ് തതവ്വുൽ മുത്തലഖ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുന്നത്തുൽ മുത്തലഖ് എന്ന് പറയുന്നത് അതിനാണ്. മുത്തലഖായ സുന്നത്താണ്, ഈ രണ്ടായി എത്രയും നമസ്കരിക്കാം, അതിന് എണ്ണമില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗമാണ് അ തതവ്വുൽ മുഖയ്യദ്, മുഖയ്യദായ തതവ്വു എന്ന് പറഞ്ഞാൽ, വഹുവ മാ ജാഅലഹു ഹദ്ദുൻ ഫി ശറഅ, ശറഇൽ മതത്തിൽ വ്യക്തമായ സമയവും എണ്ണവും നിശ്ചയിച്ചതിനാണ് മുത്തലഖായ സുന്നത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിർബന്ധ നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ളത്, അതിന് സമയവും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, എണ്ണവും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ നിശ്ചിതമായ സമയവും എണ്ണവും നിശ്ചയിക്കപ്പെട്ട നമസ്കാരങ്ങൾക്കാണ് തത്വഉൻ മുഖയ്യദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുന്നത്തുൻ മുഖയ്യദ് എന്ന് പറയുന്നത്. അല്ലാത്തത് സുന്നത്തുൻ മുത്തലക്കാണ്. അതിന് നിശ്ചിതമായ സമയമോ എണ്ണമോ ഇല്ല. വിലക്കപ്പെട്ട സമയങ്ങളിലാവാതിരുന്നാൽ മതി. ഇൻഷാല്ലാ അവയെ സംബന്ധിച്ച് കൂടുതലായി നാം പിന്നീട് വിശദീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ അധികമായി ഐച്ഛികമായി വിശ്വാസികൾ നിർവഹിക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കപ്പെട്ട നമസ്കാരങ്ങൾക്കാണ് സുന്നത്ത് നമസ്കാരങ്ങളെന്ന് പറയുന്നത്. നമുക്ക് ശറഇൽ അതിന് സ്വലാത്തു തതവ്വു എന്നോ സ്വലാത്തു നാഫില എന്നോ സ്വലാത്തു സുന്ന എന്നോ ഒക്കെ പറയാവുന്നതാകുന്നു. ഇനി ഇൻഷാ അള്ളാ സുന്നത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അവയുടെ ശ്രേഷ്ഠത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ ഔസത്തിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് ശ്രദ്ധിക്കുക. അന്നബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അവ്വലു മാ യുസ്അലു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തു. ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം ഏതാണ്? നമസ്കാരമാണ്. ഒരു വിശ്വാസി ഖിയാമത്ത് നാളിൽ ഒന്നാമതായി ചോദിക്കപ്പെടുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഫയഖൂലു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയും, ഉൻളുറു ഇലാ സ്വലാത്തി അബ്ദി ഫഇൻ കാന അതമ്മഹ. എൻ്റെ അടിമയുടെ നമസ്കാരം നോക്കൂ, അഞ്ച് വക്ത് നമസ്കാരവും അതിന് നിശ്ചയിക്കപ്പെട്ട എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് ആ വ്യക്തി നമസ്കരിച്ചിട്ടുണ്ടോ? ഫഇൻ കാന അതമ്മഹ ഖീല യാ റബ്ബി അതമ്മഹ വഇൻ കാന നഖസഹ ഖീല യാ റബ്ബി നഖസഹ. അപ്പോൾ മലക്കുകൾ അഞ്ച് വക്ത് നമസ്കാരം വളരെ കൃത്യവും പരിപൂർണവുമാണെങ്കിൽ അവർ പറയും റബ്ബേ പൂർണ്ണമാണ്. ഇല്ല എങ്കിൽ അവർ പറയും അല്ലാഹുവേ ഇതിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്? ഫയഖൂലുല്ലാഹു ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വുഇൻ. ശരിക്കും ശ്രദ്ധിക്കുക, മലക്കുകളോട് അല്ലാഹു പറയും എൻ്റെ അടിമക്ക് തതവ്വുആയ മറ്റു നമസ്കാരങ്ങളുണ്ടോ എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ സുന്നത്തായ നമസ്കാരങ്ങൾ ഈ വ്യക്തി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ഫയുഖാലു, അപ്പോൾ അവർ പറയും നഅം, അതെ, കസീറുൻ, ധാരാളം നമസ്കരിച്ചിട്ടുണ്ട്, സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളം നിർവഹിച്ചിട്ടുണ്ട്. ഫയഖൂലു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയും ഫഅതിമ്മു ലിഅബ്ദി മിൻ തതവ്വുഇ സുമ്മ തുഖദു അഅമാലു അലാ ഖദരി ദാലിക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയും ആ വ്യക്തി നമസ്കരിച്ച തതവ്വുആയ അഥവാ സുന്നത്തായ നമസ്കാരങ്ങൾ ആ നിർബന്ധ നമസ്കാരങ്ങളുടെ പോരായ്മകൾക്ക് പരിഹാരമായി സ്വീകരിക്കൂ, അങ്ങനെ ആ വ്യക്തി രക്ഷപ്പെടും. നോക്കൂ, നിങ്ങൾ അഞ്ചു വക്ത് നമസ്കാരം നമുക്ക് നിർബന്ധമാണ്, അതിൽ വീഴ്ച വരാൻ പാടില്ല. അതേപോലെ തന്നെ ആ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ഭയഭക്തിയോടുകൂടി തഖ്വയോടുകൂടി നിർവഹിക്കേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും നമസ്കാരത്തിൻ്റെ ഖുശൂഉ്, അതിൻ്റെ ഭയഭക്തി, അതിലെ എല്ലാ അർക്കാനുകളും വാജിബാത്തുകളും സുനനുകളുമൊക്കെ കൃത്യമായ രൂപത്തിൽ പൂർത്തീകരിച്ച് നിർവഹിക്കുക എന്നത് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ പരിഹാരമായി തീരുന്നത് നാം നിർവഹിക്കുന്ന സുന്നത്തായ ധാരാളം നമസ്കാരമാണ്. ഇവിടെ ഹദീസിൽ വന്ന പ്രയോഗം നോക്കൂ, സുന്നത്ത് നമസ്കാരം നിർവഹിച്ച വ്യക്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ നഅം കസീറുൻ, അതെ, ധാരാളം നമസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സുന്നത്ത് നമസ്കാരം അധികരിപ്പിച്ചാൽ അതുകൊണ്ട് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് നിർബന്ധ നമസ്കാരത്തിലെ പോരായ്മകൾ, അതിൻ്റെ അപൂർണതകൾ പരിഹരിക്കപ്പെടുന്നു സുന്നത്തായ നമസ്കാരങ്ങളിലൂടെ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു ശ്രേഷ്ഠത ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതൈതുഹു ബിവദൂഇഹി വഹാജതിഹി ഫഖാല ലി സൽ ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന قال او غير ذلك قلت هو ذاك قال فاعني على نفسك بكثره السجود ربيعه رضي الله تعالى عنه പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിച്ച ഒരു ദിവസം, പലപ്പോഴും ഞാൻ പ്രവാചകനെ ഖിദ്മത്ത് ചെയ്യാറുണ്ട്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുദു എടുക്കാൻ ആവശ്യമായ വെള്ളവുമായി ഞാൻ പ്രവാചകന്റെ അടുക്കൽ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചോളൂ. അങ്ങനെ അദ്ദേഹം ഏറെ ആലോചിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെയാകുവാൻ അതിനുള്ള തൗഫീഖ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എനിക്ക് ലഭിക്കണം.
അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൂടെ സ്വർഗത്തിലാകാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇക്കാര്യമാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. എങ്കിൽ നീ നിന്നെ സഹായിക്കുക എങ്ങനെ? ബികസറത്തി സുജൂദ്, ധാരാളമായി സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്. ഇവിടെ സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരം വർദ്ധിപ്പിക്കുക എന്നാണ് ഉദ്ദേശം. ധാരാളം നമസ്കാരം വർദ്ധിപ്പിക്കുക. എങ്ങനെ? അഞ്ചു വക്ത് നമസ്കാരം അതെന്തായാലും നിർവഹിക്കണം, അതിനു പുറമെയുള്ള സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇവിടെ നമസ്കാരത്തിന് സുജൂദ് എന്ന പര്യായ പദം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉപയോഗിച്ചു. എന്താണ് കാരണം? നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം സുജൂദാണ്, ഒന്ന്. രണ്ട്, അള്ളാഹുവിലേക്ക് ഒരടിമ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലാണ്. മൂന്ന്, ഒരടിമയുടെ ഉബൂദിയത്ത്, അടിമത്വം, വിനയം, താഴ്മ എല്ലാം ഏറ്റവും ശക്തമായ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നതും സുജൂദിലാണ്. നമസ്കാരത്തിൻ്റെ കാതലായ ഭാഗം തന്നെ സുജൂദാണ്. അതുകൊണ്ട് നമസ്കാരത്തിന് പര്യായ പദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കുക. എങ്കിൽ താങ്കൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ശുപാർശ പറയാം എൻ്റെ കൂടെ സ്വർഗത്തിലാവാൻ എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ആയിത്തീരുവാനും നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുന്നത്ത് നമസ്കാരങ്ങളിലെ വർദ്ധനവ് എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, മഅദാൻ ഇബ്നു അബീ ത്വൽഹ അൽ യഅമരി റളിയല്ലാഹു തആലാൻ, അദ്ദേഹം പറയുകയാണ്, ലഖീതു സൗബാന മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൗബാൻ റളിയല്ലാഹു തആലാൻഹുവിനെ ഞാൻ കാണുകയുണ്ടായി. നബിയുടെ സ്വഹാബിയാണ് ആര്? സൗബാൻ റളിയല്ലാഹു തആലാൻ. അപ്പോൾ മഅദാൻ ഇബ്നു അബീ ത്വൽഹ സൗബാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താണ് ചോദിച്ചത്? അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന, എനിക്കൊരു അമൽ പറഞ്ഞു തരണം, ആ അമലിലൂടെ അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അപ്പോൾ അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് ഇദ്ദേഹം സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത് ഖുൽതു ബി അഹബ്ബില്ല അമാലി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. രണ്ടിലൊരു രൂപത്തിൽ ഞാൻ അദ്ദേഹത്തോട് സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. മൂന്ന് തവണ ചോദിച്ചപ്പോഴും അദ്ദേഹം മൗനം അവലംബിച്ചു. നാലാമത്തെ തവണ അദ്ദേഹം പറഞ്ഞത് എന്താണ്? സഅൽതു അൻ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതേ ചോദ്യം ഞാനും അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്. എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമല് എനിക്ക് പറഞ്ഞു തരൂ എന്ന് ഞാനും ആരോട് ചോദിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഉത്തരം താങ്കൾക്കും ഞാൻ പറഞ്ഞു തരാം. എന്താണത്? അലൈക ബികസറത്തി സുജൂദിലില്ലാ, നീ ധാരാളമായി അള്ളാഹുവിന് സുജൂദ് ചെയ്യണം. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ, കാരണം നീ അള്ളാഹുവിന് ഒരു സുജൂദ് ചെയ്യുമ്പോൾ, ഇല്ലാ റഫഅക്കല്ലാഹു ബിഹാ ദറജ, അള്ളാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു പദവി ഉയർത്തിത്തരുന്നതാണ്. അതേപോലെ തന്നെ വഹത്താൻക ബിഹാ ഖതീഅ, നിന്റെ ഒരു പാപം അള്ളാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമസ്കാരം വർദ്ധിപ്പിക്കലാണ്. കാരണം നമസ്കാരത്തിൽ ആണ് സുജൂദ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാത്ത നിലക്ക് ഉള്ള സുജൂദ് ഖുർആൻ പാരായണത്തിൻ്റെ സുജൂദോ ശുക്റിൻ്റെ സുജൂദോ ആണ്. ഇത് രണ്ടുമല്ലാത്ത സുജൂദ് പിന്നെ നമസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ. വെറുതെ സുജൂദ് ചെയ്യാൻ നമുക്ക് പാടില്ലാത്തതാണ്. വെറുതെ സുജൂദ് ചെയ്യുക, ചില ആളുകളെ നമുക്ക് കാണാം പ്രാർത്ഥിക്കാൻ വേണ്ടി സുജൂദ് ചെയ്യുന്നു, അത് നബിയുടെ ചര്യയിൽപ്പെട്ടതല്ല. ഒന്നുകിൽ തിലാവത്തിൻ്റെ സുജൂദ്, അതേപോലെ തന്നെ നമസ്കാരത്തിൽ സഹുവിൻ്റെ മറവിയുടെ സുജൂദ്, അല്ലെങ്കിൽ ശുക്റിൻ്റെ സുജൂദ്. ഈ മൂന്ന് സുജൂദുകൾക്കപ്പുറത്തുള്ള സുജൂദ് സാധാരണ നമസ്കാരത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നീ സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരം വർദ്ധിപ്പിക്കുക എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ അള്ളാഹു ഒരടിമയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ കാരണമായി തീരുന്ന പ്രവർത്തനമാണ് നമസ്കാരത്തിലെ വർദ്ധനവ്, സുന്നത്ത് നമസ്കാരങ്ങളിലെ വർദ്ധനവ് എന്നാണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. സ്വർഗത്തിൽ ഒരു ദർജ വർദ്ധിപ്പിച്ച് ലഭിക്കും, മാത്രമല്ല പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്നതാകുന്നു. ശ്രദ്ധേയമായ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മുസന്നഫു അബ്ദുർ റസാഖ് അബ്ദുർ
അബ്ദുറസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസന്നഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദഖൽതു ബൈതൽ മഖ്ദിസി ഫവജദ്തു ഫീഹി റജുലൻ കസീറ സുജൂദ് ഫവജദ്തു ഫീ നഫ്സി മിൻ ദാലിക് ഫലമ്മൻ സറഫ ഖുൽതു അതദ്രി അഅലാ ശഫഇൻ ഇൻ സറഫ്ത അം അലാ വിത്രിൻ. ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിച്ചപ്പോൾ ഒരാൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ധാരാളമായി നമസ്കരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അതിനോടൊരു പ്രയാസം തോന്നി. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, താങ്കൾ രണ്ട് റക്കായത്തിലാണോ ഇരട്ടയിലാണോ അവസാനിപ്പിച്ചിട്ടുള്ളത്, അതല്ല ഒറ്റയിലാണോ, താങ്കൾക്ക് വല്ല ധാരണയുമുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരുപാട് നമസ്കരിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ താങ്കൾ ഒറ്റയിലാണോ ഇരട്ടയിലാണോ അവസാനിപ്പിച്ചത്, താങ്കൾക്ക് വല്ല ധാരണയുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇൻ അഖുല അദരി ഫ ഇൻ അല്ലാഹ യദരി, എനിക്കറിയില്ലെങ്കിലും അള്ളാഹുവിനറിയാം ഞാൻ എത്രയാണ് നമസ്കരിച്ചത് എന്ന്. എന്നിട്ട് ആ വ്യക്തിത്വം പറയുകയാണ്, സുമ്മ ഖാല അഖ്ബറനി ഹിബ്ബി അബുൽ ഖാസിം സുമ്മ ബക്ക, എൻ്റെ പ്രിയപ്പെട്ട അബുൽ ഖാസിം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. വീണ്ടും അതേ വാക്കുകൾ പറഞ്ഞു വീണ്ടും കരയുന്നു, വീണ്ടും അതേ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വീണ്ടും കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഖ്ബറനി ഹിബ്ബി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് പ്രിയപ്പെട്ട അബുൽ ഖാസിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിരിക്കുന്നു, അന്നഹു മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻഹു ബിഹാ ഖതീഅ വകതബ ലഹു ബിഹാ ഹസന. ഏതൊരു വ്യക്തിയും അള്ളാഹുവിന് സുജൂദ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഈ ലോകത്തും പരലോകത്തും സ്വർഗത്തിലും ഒരു ദറജ വർദ്ധിപ്പിച്ചു ലഭിക്കും. അതേപോലെ തന്നെ ഒരു പാപം മായ്ക്കപ്പെടുകയും ചെയ്യും, ഒരു പുണ്യം രേഖപ്പെടുത്തുകയും ചെയ്യും. ഒരു പുണ്യത്തിന് 10 പ്രതിഫലം, അങ്ങനെയുള്ള പുണ്യം രേഖപ്പെടുത്തപ്പെടും, പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യും, സ്വർഗലോകത്ത് ഒരു ദറജ വർദ്ധിപ്പിച്ചു ലഭിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഈ വ്യക്തി ചോദിക്കുന്നത്, മൻ അൻത റഹിമക്കല്ലാ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂദർറിൻ സാഹിബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബാണ്, സഹാബിയാണ്, അബൂദർറാണ്, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ ധാരാളമായി നമസ്കരിച്ച സഹാബി. അപ്പോൾ ധാരാളമായി എണ്ണമില്ലാതെ നമസ്കരിക്കാമെന്നതിൻ്റെ തെളിവാണിത്. എണ്ണമില്ലാതെ ഇരണ്ട് ഇരണ്ടായി എത്രയും നമസ്കരിക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എത്ര സുജൂദ് വർദ്ധിപ്പിക്കപ്പെടുന്നുവോ അത്രയും ദറജകൾ വർധനവുണ്ടാകും, പാപങ്ങൾ മായ്ക്കപ്പെടും, നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നതാകുന്നു. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ഖാൽ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഫ്തറൽതു അലൈഹി, ഒരു അടിമ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ അടിമ ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹു നിർബന്ധമാക്കിയ വാജിബായ ഫറളായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു ഒരടിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി ഹത്താ ഉഹിബ്ബഹു, പിന്നീട് ഒരടിമ നവാഫിലുകൾ, ഈ ഹദീസിൽ നാഫിലത്ത് എന്ന പദമാണ് പ്രയോഗിച്ചത്, ഫർളിന് പുറമെ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് നാഫിലത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരടിമ ഫർളല്ലാത്ത ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കുന്നതുവരെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത്, സ്നേഹം നേടിയെടുക്കുവാനും അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുവാനും സുന്നത്ത് നമസ്കാരങ്ങൾ കാരണമായി തീരുമെന്നാണ്. ഫൈദ അഹ്ബബ്തു, അങ്ങനെ ആ അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടാലോ, കുന്തു സമഅഹുല്ലദി യസ്മഉ ബി വബസറഹുല്ലദി യബ്സുറു ബി വയദഹുല്ലതി യബ്തുഷു ബിഹ വറിജ്ലഹുല്ലതി യംശീ ബിഹ വഇൻ സഅലനി ലഉഅതിയന്ന വലഇൻ ഇസ്തആദനി ലഉഈദന്ന. അങ്ങനെ ഒരു അടിമ, ആ അടിമയെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനായിത്തീരും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം കാണുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം കേൾക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം കൈകൊണ്ടെടുക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാത്രം നടക്കുന്ന ഒരു വലിയായി, നല്ല മനുഷ്യനായി ആ വ്യക്തി മാറുന്നതാണ്. മാത്രമല്ല ആ വ്യക്തി എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു നൽകുന്നതാണ്, എന്തിൽ നിന്ന് രക്ഷ തേടിയാലും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു വ്യക്തിയായി മാറും.
അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയായി മാറുന്നതാണ് അത്തരം ആളുകൾ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യവും ഇഷ്ടവും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങളും മറ്റു സുന്നത്തായ എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ, നോമ്പ്, സദഖ തുടങ്ങി എന്ത് കാര്യങ്ങളും, അത് വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യവും പൊരുത്തവുമാണ് ലഭിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാലോ ഭൂമിയിലും ആ വ്യക്തിക്ക് നല്ല സ്വീകാര്യത ലഭിക്കുന്നതാണ്. നല്ല മനുഷ്യന്മാർക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ആ വ്യക്തിക്ക് സ്വീകാര്യത ലഭിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീല ഫഖാൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ ഫയുഹിബ്ബുഹു ജിബ്രീൽ തുമ്മ യുനാദി ഫിസ് സമാഇ ഫയഖൂലു ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ ഖാല തുമ്മ യുദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കും, എന്നിട്ട് പറയും, ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് താങ്കളും ആ വ്യക്തിയെ സ്നേഹിക്കണം. അപ്പോൾ ആ വ്യക്തിയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്നേഹിക്കും. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്ത് വിളിച്ചു പറയും മുഴുവൻ മലക്കുകളോടും, എത്ര മലക്കുകളുണ്ട് അതിൻ്റെ എണ്ണം തന്നെ നമുക്കറിയില്ല, അത്രയും മലക്കുകളോട് പറയും, ഞാൻ ഇന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു, അള്ളാഹു ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും സ്നേഹിക്കുന്നു, നിങ്ങളും സ്നേഹിക്കുക. അങ്ങനെ ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളും ആ വ്യക്തിയെ സ്നേഹിക്കും. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നീട് ഭൂമിയിൽ ആ വ്യക്തിക്ക് സ്വീകാര്യത ലഭിക്കുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടമാണ് മുഴുവൻ മലക്കുകളുടെയും ഇഷ്ടം. ഭൂമിയിൽ നല്ല മനുഷ്യന്മാരുടെയും സ്നേഹം ലഭിക്കും. അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ആ ഇഷ്ടമാണ് നേടിത്തരിക എന്നാണ് നാം നേരത്തെ പഠിച്ച ഹദീസിലുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിൻ്റെ ഇഷ്ടം, മലക്കുകളുടെ ഇഷ്ടം, ഭൂമിയിൽ സ്വീകാര്യത, അങ്ങനെ ഇഹത്തിലും പരത്തിലും എല്ലാ ദറജകളും ലഭിക്കുന്ന, പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുന്ന, ദറജകളിൽ വർധനവുണ്ടാകുന്ന, പുണ്യങ്ങൾ കൂടുതലായി രേഖപ്പെടുത്തപ്പെടുന്ന അതുല്യമായ ആരാധനയാണ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. ആ സുന്നത്ത് നമസ്കാരങ്ങളിൽ തന്നെ റാത്തിബായ സുന്നത്ത് നമസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന സുനനുർ റവാത്തിബ് അല്ലെങ്കിൽ സുന്നത്തുർ റാത്തിബ്, റാത്തിബായ സുന്നത്ത് എന്നറിയപ്പെടുന്ന നമസ്കാരങ്ങളുണ്ട്. എന്താണ് റാത്തിബായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു, അല്ലെങ്കിൽ സുനനുർ റവാത്തിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്സലവാത്തുല്ലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലിഹ ഔ യുറഗിബു ഫീ സ്വലാത്തിഹ മഅ സ്സലവാത്തിൽ ഖംസിൽ മഫ്റൂദ ഖബ്ലഹ ഔ ബഅദഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അഞ്ചു വക്ത് നമസ്കാരത്തിന് മുമ്പോ ശേഷമോ ആയി നിർവഹിക്കപ്പെടുന്ന നമസ്കാരങ്ങൾക്കാണ് സുനനുർ റവാത്തിബ് എന്ന് പറയുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ആയി നിർവഹിക്കപ്പെടുന്ന നമസ്കാരങ്ങൾക്കാണ്, ഐച്ഛികമായ നമസ്കാരങ്ങൾക്കാണ് സുനനുർ റവാത്തിബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തതവ്വു ആയ നമസ്കാരത്തിൽപ്പെട്ടതാണ്. അഥവാ അഞ്ച് വക്ത് നമസ്കാരത്തിന് പുറമെ നിർവഹിക്കപ്പെടേണ്ടുന്ന ഐച്ഛിക നമസ്കാരങ്ങളിൽപ്പെട്ടതാണ് സുനനുർ റവാത്തിബ്. റവാത്തിബ് സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ. എന്താണ് അതിൻ്റെ പ്രാധാന്യം, ഏതൊക്കെയാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാലത് സമിഅ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ സിൻതൈ ആശറത റകഅത്തൻ തതവ്വുഅൻ ഗൈറ ഫരീദ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഏതൊരു മുസ്ലിമും യുസല്ലി ലില്ലാ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു, കുല്ല യൗമിൻ എല്ലാ ദിവസവും, സിൻതൈ ആശറത റകഅത്തൻ തതവ്വുഅൻ തത്തവ്വു ആയ 12 റക്കാത്ത് നമസ്കാരം, ഗൈറ ഫരീള ഫരീളത്തല്ല, നിർബന്ധമല്ല, മറിച്ച് ഐച്ഛികമാണ്, തത്തവ്വു ആണ്. അങ്ങനെ 12 റക്കാത്ത് എല്ലാ ദിവസവും നമസ്കരിച്ചാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗലോകത്ത് ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിക്ക് നിർമ്മിച്ചു നൽകുന്നതാകുന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫമാ ബരിഹ്തു സല്ലീഹിന്ന ബഅദ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് പറഞ്ഞതിന് ശേഷം ഈ 12 റക്കഅത്ത് നമസ്കാരം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ അതേ വാക്ക് പറയുന്നത് കാണാൻ സാധിക്കും. ആ നമസ്കാരം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല.
കാരണം സ്വർഗലോകത്തൊരു വീട് അല്ലെങ്കിൽ ധാരാളം വീടുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് നിർമ്മിച്ചു നൽകുന്നതാണ്. അപ്പോൾ 12 റക്അത്ത് ഫറളല്ലാതെ നിർവഹിക്കപ്പെടുന്ന ഈ നമസ്കാരത്തിനാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ സമയം എപ്പോഴൊക്കെയാണ്, ഏതെല്ലാം രൂപത്തിലാണ്, അത് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ കാണാം. അന ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാബറ അലാ 12 റക്അത്ത് മിന സുന്ന ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും 12 റക്അത്ത് നമസ്കാരം പതിവാക്കിയാൽ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ്. അർബഇ റക്അത്തിൻ ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ശരിക്കും ശ്രദ്ധിക്കുക, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, വറക്അതൈനി ബഅദഹ, ളുഹറിന് ശേഷം 2 റക്അത്ത്, വറക്അതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, വറക്അതൈനി ബഅദൽ ഇശ, ഇശായിന് ശേഷവും 2 റക്അത്ത്, വറക്അതൈനി ഖബ്ല ഫജ്ർ, ഫജ്റിന് മുമ്പ് സുബ്ഹി നമസ്കാരത്തിന് മുമ്പും 2 റക്അത്ത്. അങ്ങനെയാണ് ആ 12 റക്അത്ത് നമസ്കാരം. ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശായിന് ശേഷം 2, സുബ്ഹി നമസ്കാരത്തിന് മുമ്പ് 2. ഇങ്ങനെ 12 റക്അത്ത്. മാത്രമല്ല ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഹഫിളത്തു മിനൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 റക്അത്തിൻ റക്അതൈനി ഖബ്ല ളുഹർ വറക്അതൈനി ബഅദഹ വറക്അതൈനി ബഅദൽ മഗ്രിബ് ഫീ ബൈതി വറക്അതൈനി ബഅദൽ ഇശാഇ ഫീ ബൈതി വറക്അതൈനി ഖബ്ല സ്വലാത്തി സുബ്ഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 റക്അത്ത് നമസ്കാരം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേതൊക്കെയാണ്? ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, അത് വീട്ടിൽ വെച്ചാണ് നബി നിർവഹിച്ചത്. അതേപോലെ തന്നെ ഇഷായിന് ശേഷവും 2, വീട്ടിൽ വെച്ച് റസൂൽ നമസ്കരിച്ചു, പിന്നെ സുബൈക്ക് മുമ്പ് 2 റക്അത്ത്. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അദ്ദേഹം മനസ്സിലാക്കിയ എണ്ണം 10 ആണ്. എന്നാൽ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരൊക്കെ പറയുന്നത് 12 റക്അത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ 12 റക്അത്താണ് കൂടുതൽ പ്രബലമായിട്ടുള്ളത്. റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്താണ് എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതേസമയത്ത് ഒരാൾ 10 റക്അത്ത് നമസ്കരിച്ചാലും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ കൂടുതൽ അഫ്ദൽ നേരത്തെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ രൂപത്തിലാണ്. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉ അർബഅൻ ഖബ്ല ളുഹർ വറകഅതൈനി ഖബ്ല ൽഗദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ളുഹർ നമസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും റവാത്തിബ് സുന്നത്തുകൾ 12 ആണ്. ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശായിന് ശേഷം 2, സുബ്ഹി നമസ്കാരത്തിന് മുമ്പ് 2, അങ്ങനെ 12 റക്അത്ത്. ഇനി ഒരാൾ ളുഹറിന് മുമ്പ് 2 റക്അത്താണ് നമസ്കരിച്ചതെങ്കിലും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് പ്രകാരം ഇൻഷാ അല്ലാ അതും സ്വീകരിക്കപ്പെടുകയും അതിൻ്റെതായ ഫളലും ദർജയും ആ വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളുടെ പ്രാധാന്യവും റവാത്തിബ് സുന്നത്തുകളുടെ എണ്ണവും അത് നിർവഹിക്കേണ്ടുന്ന സന്ദർഭങ്ങളുമാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്താൽ മറ്റൊരു ദർസിൽ സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൻ്റെ പ്രാധാന്യം, ളുഹറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് അതല്ലെങ്കിൽ 4 റക്അത്തിൻ്റെ പ്രാധാന്യം, അങ്ങനെയുള്ള മറ്റ് തത്വവുമായ വേറെയും ഒരുപാട് നമസ്കാരങ്ങളുണ്ട്, ആ നമസ്കാരങ്ങളുടെ പ്രാധാന്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് വിശദമായി പിന്നീട് മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, സുന്നത്ത് നമസ്കാരങ്ങളുടെ പ്രാധാന്യം പ്രധാനമായും 10 എണ്ണമാണ്. നാം ഇതുവരെ മനസ്സിലാക്കിയ ഹദീസുകളുടെയും ആയത്തുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളുടെ നേട്ടങ്ങൾ പ്രധാനമായും 10 ആണ്. അതിൽ 1, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത്, സ്നേഹം നേടിയെടുക്കുക എന്നതാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കി, ഒരടിമ എന്നിലേക്ക് സുന്നത്തായ കാര്യങ്ങളിലൂടെ അടുക്കുകയും ഞാൻ ആ അടിമയെ സ്നേഹിക്കുകയും ചെയ്യും. 2-ാമത്തത് അൽ ഖുർബു മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ സാമീപ്യമാണ്. അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ അടിമകളായി തീരുവാൻ സുന്നത്ത് നമസ്കാരങ്ങളിലെ വർദ്ധനവ് കാരണമായിത്തീരും. 3-ാമത്തത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേക തിരഞ്ഞെടുക്കലാണ്. കാരണം ആ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല, ഖുദ്സിയായ ഹദീസാണ്, അവിടെ പറയുന്നത് മൻ ആദാലി വലിയൻ, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പ്രഖ്യാപിച്ചാൽ, എന്നിട്ടാണ് ആ വലിയകളുടെ ഗുണങ്ങൾ പറയുന്നത്.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കന്മാരിൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടാൻ സാധിക്കും എന്ന് മാത്രമല്ല ആ ഹദീസിൻ്റെ അവസാനത്തിൽ പറയുന്നത്, അവർ എന്തു ചോദിച്ചാലും അള്ളാഹു നൽകും, പ്രാർത്ഥനക്കുത്തരം നൽകപ്പെടും. അപ്പോൾ പ്രാർത്ഥനക്കുത്തരം നൽകപ്പെടുന്ന വലീകളുടെ സ്ഥാനത്തേക്ക്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തും സുന്നത്ത് നമസ്കാരങ്ങളിൽ ഒരാൾ വർദ്ധനവ് കാണിച്ചാൽ. നാലാമത്തത്, നിർബന്ധ നമസ്കാരങ്ങളിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടും. നാം ആദ്യം മനസ്സിലാക്കിയ ഹദീസിൽ അതാണുള്ളത്, നിർബന്ധ നമസ്കാരങ്ങളിലെ പോരായ്മകൾക്ക് പരിഹാരമായി തീരും. അഞ്ചാമത്തത്, ധാരാളം നന്മകൾ രേഖപ്പെടുത്തപ്പെടും. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസിൽ അതുണ്ട്, ധാരാളം നന്മകൾ രേഖപ്പെടുത്തപ്പെടും. അതേപോലെ തന്നെ ആറാമത്തത്, മഹബുൽ ദുനൂബി വസ്സയ്യാത്ത്, പാപങ്ങളൊക്കെ മായ്ക്കപ്പെടും. അതും അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുണ്ട്. അതേപോലെ തന്നെ ധാരാളം പ്രതിഫലം വർദ്ധിപ്പിക്കപ്പെടും. നമുക്കറിയാം, ഏതൊരു ഇബാദത്തിലെയും വർദ്ധനവ് കൂടുതൽ പുണ്യത്തിന് കാരണമായിത്തീരും. അപ്പോൾ നവാഫിലുകൾ, പ്രത്യേകിച്ചും നമസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. അത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് പ്രതിഫലവും വർദ്ധിപ്പിക്കപ്പെടുന്നതാണ്. എട്ടാമത്തത്, ഈ ലോകത്തും പരലോകത്തും ദർജകൾ വർദ്ധിപ്പിക്കപ്പെടും. അതും അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അതേപോലെ തന്നെ ഒമ്പതാമത്തത്, മനസ്സ്, ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും. കാരണം നമസ്കാരം ഏറ്റവും വലിയ പാപങ്ങളിൽ നിന്ന് ശുദ്ധി നൽകുന്ന, ഒരു വ്യക്തിയുടെ മനസ്സും ആത്മാവും ശുദ്ധീകരിക്കപ്പെടുന്ന ഇബാദത്താണ്. അതിൽ വർധനവുണ്ടാവുന്നതിനനുസരിച്ച് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. പത്താമത്തത്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശക്തമായ പ്രേരണയായിത്തീരും. കാരണം നിർബന്ധ നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ പതിവാക്കുന്ന ഒരാൾക്ക് നിർബന്ധ നമസ്കാരങ്ങൾ ചെയ്യാൻ യാതൊരു മടിയും അലസതയും ഉണ്ടാവുകയില്ല. എന്നാൽ നമസ്കാരത്തിൽ പൊതുവേ മടി കാണിക്കുന്ന ആളുകൾക്ക് നിർബന്ധ നമസ്കാരങ്ങളിലും അലസതയും മടിയും വരാൻ സാധ്യതയുണ്ട്. ഇപ്രകാരം സുന്നത്ത് നമസ്കാരങ്ങളുടെ നേട്ടങ്ങൾ, അതിൻ്റെ ഫളാഇലുകൾ എമ്പാടുമാണ് നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്നും മറ്റും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പ്രത്യേകിച്ചും നേരത്തെ പറയപ്പെട്ട റവാത്തിബ് സുന്നത്തുകളെ നാം പതിവായി കൊണ്ട് നടക്കുക. ഇൻഷാല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്താൽ മറ്റു സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ചും റവാത്തിബ് സുന്നത്തുകളുടെ തന്നെ ഓരോന്നിൻ്റെയും പ്രാധാന്യത്തെ സംബന്ധിച്ചും മറ്റു ദർസുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.